നമുക്ക് പുതിയൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഷോ ദാറ്റ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ ത്രീ ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര കൺവെർജസ് അബ്സല്യൂട്ട്ലി ഈസ് അബ്സല്യൂട്ട്ലി അബ്സല്യൂട്ട്ലി കൺവെർജൻ അബ്സല്യൂട്ട്ലി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈസ് അബ്സല്യൂട്ട്ലി കൺവെർജൻ ഫോർ ഓൾ എക്സ് ഫോർ ഓൾ എക്സ്. ഓൾസോ ഷോ ദാറ്റ് ഓൾസോ ഷോ ദാറ്റ് ഓൾസോ ഷോ ദാറ്റ് ലിമിറ്റ് എക്സ് റൈസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ ലിമിറ്റ് എക്സ് റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ഈക്വൽ ടു സീറോ ഈക്വൽ ടു സീറോ ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ സീരീസ് എന്നാ സിഗ്മ എക്സ് എൻ ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ പ്ലസ് അബ്സല്യൂട്ട് കൺവെർജൻസ് ടെസ്റ്റ് ചെയ്യാനാവുന്ന എക്സ് ക്യൂബ് ബൈ ത്രീ ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പോൾ അതിൽ എക്സ് എൻ എഴുതിയ എന്താകും എക്സ് എൻ ഈക്വൽ ടു എക്സ് വൺ ആയപ്പോൾ എക്സ് എക്സ് ടു ആയപ്പോൾ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഫാക്ടോറിയൽ എക്സ് റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ എന്നുള്ളതാണ് എക്സ് എൻ. ടെസ്റ്റുകൾ നമുക്ക് അബ്സല്യൂട്ട് കൺവെർജൻസ് ആണ് പല ടെസ്റ്റുകൾ ഉപയോഗിക്കാം. കമ്പാരിസൺ ടെസ്റ്റ് ആകാം, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആകാം, റൂട്ട് ടെസ്റ്റ് ആകാം, റേഷ്യോ ടെസ്റ്റ് ആകാം, ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ ആകാം. പിന്നെ ഇങ്ങനെ ഫാക്ടോറിയൽ നൊട്ടേഷൻസ് ക്യാൻസലേഷൻ അടുത്ത ടൈം എഴുതിയാൽ ഇവിടെ എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ ക്യാൻ ബി റിട്ടൻ എസ് എൻ പ്ലസ് വൺ ഇൻറ്റു എൻ ഫാക്ടോറിയൽ. അപ്പൊ അങ്ങനെ ഒരു ക്യാൻസലേഷൻ ഒക്കെ നടക്കും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ റേഷ്യോ ടെസ്റ്റ് ആണ് ഉപയോഗിക്കുക. ഹിയർ വി ക്യാൻ റൈറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ ആൻഡ് എക്സ് എൻ പ്ലസ് വൺ ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ. സാധാരണ പോലെ അല്ല, ഇവിടെ ഒരു എക്സ് കാണുന്നുണ്ട്. അപ്പൊ ഈ എക്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിന്റെ ടേംസ് പോസിറ്റീവ്. ഇവിടെ കാണുന്നത് ഇപ്പൊ പ്ലസ് സൈനൊക്കെയാ, പക്ഷെ എക്സ് മൈനസ് വൺ ആകാമല്ലോ വേണമെങ്കിൽ. അപ്പൊ എക്സിനനുസരിച്ച് വേണം, എക്സ് മൈനസ് വൺ ആണെങ്കിൽ മൈനസ് വൺ, മൈനസ് വൺ സ്ക്വയർ മൈനസ് വൺ, മൈനസ് ടു ആകാം, മൈനസ് ഫൈവ് ആകാം. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എല്ലാ ടേംസും പോസിറ്റീവ് ആണ്. അപ്പോ ആ എഴുതുന്നതിൽ അർത്ഥമൊക്കെ ഉണ്ട്, അബ്സല്യൂട്ട് കൺവെർജൻസ് എന്ന് പറയുന്നതിൽ അർത്ഥമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആർ ഈക്വൽ ടു ലിമിറ്റ് മോഡുലസ് ഓഫ് ഇത് ഈ ഫാക്ടോറിയൽ റൈസ് ടു എൻ ഒക്കെ കണ്ടുകൊണ്ട് ക്യാൻസലേഷൻ കൊണ്ട് നമ്മൾ ഗസ് ചെയ്തതാണ്. മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് എൻ ഈക്വൽ ടു ലിമിറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് വൺ എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ. ദാറ്റ് ഇസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു. ഡിവൈഡ് ചെയ്യുന്നതിന് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് എന്ന് നിങ്ങൾക്കറിയാം. ആൻഡ് ദിസ് ഇസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ദിസ് ഇസ് ലിമിറ്റ് ഓഫ് മോഡുലസ് ഓഫ് എക്സ് റൈസ് ടു എൻ പ്ലസ് വണ്ണും എക്സ് റൈസ് ടു എന്നും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് എക്സ് ന്യൂമറേറ്ററിൽ വരും. ആൻഡ് യു നോ ദാറ്റ് എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ ഈക്വൽ ടു എൻ പ്ലസ് വൺ ഇൻറ്റു എൻ ഫാക്ടോറിയൽ. എൻ പ്ലസ് വൺ ഇൻറ്റു എൻ ഫാക്ടോറിയൽ അതിവിടെ എഴുതി കൊടുത്തിട്ട് ക്യാൻസലേഷൻ കാണിക്കാം. എൻ ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യും, ഇവിടെ എൻ പ്ലസ് വൺ വരും. അപ്പോ മോഡുലസ് ഓഫ് എക്സ് ബൈ എൻ പ്ലസ് വൺ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എക്സ് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, നമുക്ക് അപ്പോ എക്സിനെ മോഡുലസ് ഓഫ് എക്സ് എന്ന് എഴുതാം. അടിയിൽ എൻ പ്ലസ് വൺ എന്ന് അടക്കുന്നത് ആ സെൻറ്റെൻസ് ടു ഇൻഫിനിറ്റി. എല്ലായിടത്തും എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യാം. സെൻറ്റെൻസ് ടു ഇൻഫിനിറ്റി ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ലിമിറ്റ് എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്, അതുകൊണ്ട് ചിലപ്പോൾ എഴുതാതിരിക്കാറുണ്ട്. അപ്പൊ ഇത് പോസിറ്റീവോ നെഗറ്റീവോ എന്തുകൊണ്ടല്ലോ ആയിക്കോട്ടെ, പക്ഷെ ഡിനോമിനേറ്റർ ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഡിനോമിനേറ്ററിൽ എന്താ സംഭവിച്ചേ, എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, ഡിനോമിനേറ്റർ ടെൻസ് ടു ഇൻഫിനിറ്റി ആൻഡ് ദ വാല്യൂ ഈക്വൽ ടു സീറോ. അപ്പോ ഈ റേഷ്യോ ടെസ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ആറ് വണ്ണുമായിട്ട് കമ്പയർ ചെയ്താണ്. ആർ സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കാണെങ്കിൽ കൺവെർജൻസും, ആർ ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ ഡൈവർജൻസും ആണ് അബ്സല്യൂട്ട് കൺവെർജൻസും. ആർ ഗ്രേറ്റർ ദാൻ വണ്ണിലാണെങ്കിൽ ഡൈവർജൻസും ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്, ആർ ഈക്വൽ ടു സീറോ ലെസ് ദാൻ വൺ. ദെർഫോർ ബൈ റേഷ്യോ ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റ് അബ്സല്യൂട്ട് കൺവെർജൻസിന് ഉള്ള റേഷ്യോ ടെസ്റ്റ്. ഓർഡിനറി കൺവെർജൻസിൽ നമ്മൾ കമ്പാരിസൺ ടെസ്റ്റും ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പഠിച്ചിട്ടുള്ളൂ, അവിടെ റേഷ്യോ ടെസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോ ബൈ റേഷ്യോ ടെസ്റ്റ് ദ സീരീസ് സിഗ്മ എക്സ് എൻ അബ്സല്യൂട്ട്ലി
അബ്സല്യൂട്ട് കൺവെർജൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അബ്സല്യൂട്ട് കൺവെർജൻസ് ഇതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, മോഡുലസ് അബ്സല്യൂട്ട്ലി കൺവെർജൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോ എക്സ് 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇഫ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0, ദ സീരീസ് സം, എക്സ് 0 ആണെങ്കിൽ സീരീസിലെ എല്ലാ ടേംസും സീറോസ് ആവും. അപ്പോ സീരീസിന്റെ സമ്മ 0. അല്ലെങ്കിൽ ന്യൂമറേറ്ററിലാണ് എക്സ്, എക്സ് 0 ആകുന്നതിനെ പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാ എക്സ് വാല്യൂസിനും സിഗ്മ എക്സ് എൻ അബ്സല്യൂട്ട്ലി, എക്സ് 0 ആണെങ്കിൽ സം 0 ലേക്ക് പോകും, അപ്പോഴും കൺവെർജന്റ് ആണ്, അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണ്. എക്സ് 0 ആണെങ്കിൽ മോഡുലസും 0 ആവും, ഓരോ ടൈമിന്റെ മോഡുലസ്. അതുകൊണ്ട് അതിനെ പറ്റി നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ഫോർ ഓൾ എക്സ് സിഗ്മ എക്സ് എൻ ഇസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ്. അതല്ല അടുത്ത് ചോദിച്ചിരിക്കുന്നത്, ഷോ ദാറ്റ് ലിമിറ്റ് എക്സ് റേസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ. ഇത് എന്ത് ടൈമിന്റെ ലിമിറ്റ് ആണ്? ലിമിറ്റ് എക്സ് റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ചോദിച്ചിരിക്കുന്നു. കൺവെർജന്റ് ആണെങ്കിൽ എന്ത് ടൈമിന്റെ ലിമിറ്റ് 0 ആണ് എന്ന്, അത് എന്ത് ടൈം ടെസ്റ്റിലുള്ളത്, ഇത് എന്ത് സീരീസ് ആണെന്ന് നമുക്ക് അറിയത്തില്ല, ചിലപ്പോൾ ഓൾട്ടർനേറ്റിംഗ് ആകാം. അപ്പോ ഡെബിനിറ്റ്സ് ടെസ്റ്റിലെ കണ്ടീഷൻ എന്നും പറയത്തില്ല. ഇവിടെ പോസിറ്റീവ് എക്സ് റേസ് ടു എൻ കിടക്കുന്നുണ്ട്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഇത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആകാം, ഓർഡിനറി സീരീസ് ആകാം. അബ്സല്യൂട്ട്ലി കൺവെർജന്റ് എന്നേ കിട്ടിയുള്ളൂ. അപ്പൊ കൺവെർജന്റ് ആണ് എന്ന് ഉറപ്പായി. അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണെങ്കിൽ കൺവെർജന്റ് ആണ്. അപ്പൊ ഈ സീരീസ് എന്തായാലും കൺവെർജന്റ് ആണ്. അപ്പൊ എന്ത് ടൈം 0 ആയാൽ മതിയാവും, 0 ആണ് അത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആർഗ്യു ചെയ്യാം, അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആയതുകൊണ്ട് കൺവെർജന്റ് ആണ്, കൺവെർജന്റ് ആയതുകൊണ്ട് എന്ത് ടൈം 0 ആണ്. പക്ഷെ ഇതല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടെന്ന് വിചാരിക്കാൻ പറ്റില്ല. എന്ത് ടൈം എടുത്തിട്ട് അതിന്റെ ലിമിറ്റ് എക്സ് റേസ് ടു എൻ, എക്സ് പോസിറ്റീവ് നെഗറ്റീവ് കോൺസ്റ്റന്റ് ഒക്കെ ആകട്ടെ, എക്സ് റേസ് ടു എൻ അസെൻഡൻസ് ടു ഇൻഫിനിറ്റി. അപ്പൊ 2 ആണെങ്കിൽ 2 റേസ് ടു എൻ അസെൻഡൻസ് ടു ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് എ ബിഗ് ക്വാണ്ടിറ്റി. എൻ ഫാക്ടോറിയൽ അസെൻഡൻസ് ടു ഇൻഫിനിറ്റി, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഇൻഫിനിറ്റ് ലിമിറ്റ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളുടെ മാർഗം ലിമിറ്റ് എക്സ് റേസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ 0 ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ മാർഗം, ഈ തന്നിരിക്കുന്ന സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണ്, അതുകൊണ്ട് സീരീസ് കൺവെർജന്റ് ആണ്. സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആൻഡ് സിഗ്മ എക്സ് എൻ അബ്സല്യൂട്ട്ലി കൺവെർജൻ എന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അബ്സല്യൂട്ട്ലി കൺവെർജൻ ഇംപ്ലൈസ് സിഗ്മ എക്സ് എൻ, സിഗ്മ എക്സ് എൻ കൺവെർജൻ, കൺവെർജന്റ് ആയതുകൊണ്ട് ബൈ എന്ത് ടൈം ടെസ്റ്റ്, ബൈ എന്ത് ടൈം, ഏത് കൺവെർജൻ സീരീസിനും എന്ത് ടൈം ടെസ്റ്റ് ഉണ്ട്, ബൈ എന്ത് ടൈം ഓൾട്ടർനേറ്റിംഗ് എന്തോ ആയിക്കോട്ടെ കൺവെർജൻ സീരീസിനൊക്കെ ഉണ്ട്, ബൈ എന്ത് ടൈം ടെസ്റ്റ് ലിമിറ്റ്, എന്ത് ടൈമിന്റെ ലിമിറ്റ്, ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ത് ടൈം 0 ഫോർ എ കൺവെർജൻ സീരീസ് എന്ത് ടൈം ടെസ്റ്റ്, അത് ഉപയോഗിച്ചാണ് പറയാൻ പറ്റും. അല്ലാതെ കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൺവെർജന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യും. അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആയിട്ടുള്ള സീരീസ് കൺവെർജന്റ് ആണ്. കൺവെർജന്റ് ആണെങ്കിൽ എന്ത് ടൈം 0 ആണെന്ന് എന്ത് ടൈം ടെസ്റ്റ് ഉപയോഗിച്ച് പറയാം. അപ്പോൾ അത്തരത്തിൽ കൺവെർജൻസ് പ്രൂവ് ചെയ്തിട്ടാണ് എക്സ് റേസ് ലിമിറ്റ് എക്സ് റേസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു എളുപ്പ മാർഗം എന്ന് വേണമെങ്കിൽ പറയാം. സീരീസ് കൺവെർജന്റ് ആയതുകൊണ്ട് എന്ത് ടൈം 0 ഉണ്ട്, ലിമിറ്റ് എക്സ് റേസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ 0 എന്ന് പറയാൻ. അപ്പൊ അതുപോലെ നമ്മൾക്ക് ചില ലിമിറ്റുകൾ 0 ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ, അത് എന്ത് ടൈം ആയിട്ട് വരുന്ന സീരീസ് കൺവെർജന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് പറഞ്ഞത് സീരീസ് കൺവെർജൻസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് എന്ന് കരുതിയാൽ മതി. നമുക്ക് വേറൊരു സീരീസ് കൺവെർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് എങ്ങനെയാണ് റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മൈനസ് 1 ഹോൾ റൈസ് ടു എൻ 2n-1 ഫാക്ടോറിയൽ ബൈ 3n. അപ്പൊ അവിടെ എക്സ് എൻ മൈനസ് 1 ഹോൾ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ 2n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3n ആണ് നമ്മുടെ സീരീസ്. ആ സീരീസ് ഫാക്ടോറിയൽ നൊട്ടേഷൻ 3n ഒക്കെ ഉള്ള റേഷ്യോ ആയതുകൊണ്ട് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടും. കൺവെർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്നുള്ളത് ചെയ്തിട്ട് തീരുമാനിക്കില്ല. അപ്പോൾ എക്സ് എൻ നിങ്ങൾക്ക് എഴുതാം, എക്സ് എൻ പ്ലസ് 1, എക്സ് എൻ ഇത് തന്നിരിക്കുന്ന എന്ത് ടൈം, എക്സ് എൻ പ്ലസ് 1 എന്നിന് പകരം എൻ പ്ലസ് 1 കൊണ്ട് ഈ എക്സ്പ്രഷനിൽ റീപ്ലേസ് ചെയ്യുക, റീപ്ലേസിങ് എൻ ബൈ എൻ പ്ലസ് 1 എന്നാണ് നിങ്ങൾക്ക് എഴുതാം. എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ്റെ മോഡുലസ് ഇത് എക്സ് എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് എൻ. അപ്പോ മൈനസ് 1 ഹോൾ റൈസ് ടു എൻ പ്ലസ് 1 2n-1-1, അത് 2n+1 ഫാക്ടോറിയൽ എന്നായി ഡിവൈഡ് ബൈ 3n+1 മോഡുലസ് എടുക്കുക.
മൈനസ് വൺ ഹോൾ റൈസ് ടു പ്ലസ് വൺ ഇനി ആവശ്യമില്ല. ഇൻഡു ഡിനോമിനേറ്ററിലുള്ളത് റെസിപ്രോക്കൽ എടുത്ത ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാം. ത്രീ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ ടു എൻ മൈനസ് വൺ ഫാക്ടോറിയൽ. ഫാക്ടോറിയലിനെ പറ്റി നിങ്ങൾക്ക് ഒരു റിസൾട്ട് അറിയാം. പി ഫാക്ടോറിയൽ ഈക്വൽ ടു പി ഇൻഡു പി മൈനസ് വൺ ഇൻഡു എക്സെട്ര. അപ്പൊ പി ഇൻഡു പി മൈനസ് വൺ ഫാക്ടോറിയൽ എന്ന് വേണമെങ്കിൽ എഴുതാം. നമുക്കിപ്പോൾ തൽക്കാലം അത് അപ്ലൈ ചെയ്താൽ മുഴുവൻ എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ടു എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താ? ടു എൻ പ്ലസ് വൺ ഇൻഡു ടു എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ ഈക്വൽ ടു ടു എൻ പ്ലസ് വൺ ഇൻഡു ടു എൻ ഇൻഡു ടു എൻ ഇൻഡു ടു എൻ മൈനസ് വൺ ഇൻഡു എക്സെട്ര പുറകോട്ട് ഉണ്ട്. അപ്പൊ ടു എൻ മൈനസ് വൺ ഫാക്ടോറിയൽ പിന്നെ എഴുതിയാൽ ടു എൻ മൈനസ് വൺ ഫാക്ടോറിയൽ, അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡിവൈഡ് ബൈ ത്രീ റൈസ് ടു എൻ പ്ലസ് വൺ ഇൻഡു ത്രീ റൈസ് ടു എൻ ഡിവൈഡ് ബൈ ടു എൻ മൈനസ് വൺ ഫാക്ടോറിയൽ. ടു എൻ മൈനസ് വൺ ഫാക്ടോറിയൽ കട്ട് ചെയ്തിട്ട് ത്രീ റൈസ് ടു എന്നിൽ ത്രീ റൈസ് ടു എൻ പ്ലസ് വൺ ഒരു ത്രീ ഡിനോമിനേറ്റർ അധികം. ടു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ ഡിവൈഡ് ബൈ ത്രീ. ആ സെൻറ്റൻസ് ടു ഇൻഫിനിറ്റി, ആ സെൻറ്റൻസ് ടു ഇൻഫിനിറ്റി ദ ക്വാണ്ടിറ്റി ഇസ് ഡിനോട്ടഡ് ബൈ ആർ ഈക്വൽ ടു ലിമിറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എക്സ് എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി. അത് ഇൻഫിനിറ്റി എന്നാണ് നമുക്ക് കിട്ടുക. ഡിനോമിനേറ്ററിൽ ത്രീ, ന്യൂമറേറ്ററിൽ എൻ ക്വാണ്ടിറ്റീസ് ഉണ്ട്. എന്തൊക്കെ ചെയ്താലും അത് സെൻറ്റൻസ് ടു ഇൻഫിനിറ്റി, ന്യൂമറേറ്റർ ഇൻഫിനിറ്റ്, ഇൻഫിനിറ്റി എന്നേ നമുക്ക് എഴുതാൻ സാധിക്കത്തുള്ളൂ. ആൻഡ് ദ റേഷ്യോ ടെസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ആർ. ഇഫ് സീറോ ലെസ് ദാൻ ആർ ലെസ് ദാൻ വൺ, അബ്സല്യൂട്ട് കൺവെർജൻസ് ഓഫ് ദ ഗിവൺ സീരീസ്. ആൻഡ് ഇഫ് ആർ ഗ്രേറ്റർ ദാൻ വൺ, ഡൈവേർജൻസ് ഓഫ് ദ സീരീസ്. ഹിയർ വി ഗെറ്റ് ആർ ഗ്രേറ്റർ ദാൻ വൺ ആൻഡ് ബൈ റേഷ്യോ ടെസ്റ്റ് വി ഗെറ്റ് ദ സീരീസ് ഇസ് ഡൈവേർജൻ്റ്. ഫൈൻ, കൺവേർജൻ്റ് ഓർ ഡൈവേർജൻ്റ്? അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്നാണ് സീറോയ്ക്ക് വണ്ണിനടയ്ക്കുള്ള കൺക്ലൂഷൻ. സീറോയ്ക്ക് വണ്ണിനടയ്ക്ക് ഈ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ അബ്സല്യൂട്ട് കൺവേർജൻസ് ഇംപ്ലൈസ് കൺവേർജൻസ്. അപ്പോഴും നമുക്ക് കൺവേർജൻസിനെ പറ്റി പറയാമായിരുന്നു. അബ്സല്യൂട്ട് കൺവേർജൻസ് ഇംപ്ലൈസ് കൺവേർജൻസ് എന്നുള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എക്സ് എൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കൺവേർജൻസ് ഓഫ് അബ്സല്യൂട്ട് കൺവേർജൻസ് വഴി കൺവേർജൻസോ അല്ലെങ്കിൽ ഡൈവേർജൻസോ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ സീരീസ് ആർ ഗ്രേറ്റർ ദാൻ വൺ ആയതുകൊണ്ട് ഡൈവേർജൻ്റ് ആണ് എന്ന് ശ്രദ്ധിക്കുക. ഇതേപോലെ റേഷ്യോസിൽ ക്യാൻസലേഷൻ, എക്സ് എൻ പ്ലസ് വൺ എക്സ് എന്നിന് ക്യാൻസലേഷൻ നടക്കുന്നിടത്ത് നിങ്ങൾ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അത് ചെയ്തുണ്ടാകുന്ന ഒരു പ്രാക്ടീസ് ആണ്. അത് നമുക്ക് പ്രോബ്ലംസ് കൂടുതൽ പറ്റുന്നത്രയും ചെയ്തുകൊണ്ട് അങ്ങനെ കൺക്ലൂഷൻസ് എടുക്കാനുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടാക്കാം. താങ്ക് യു. ഞാൻ വീഡിയോസ് കൂടുതൽ ഇടുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കണ്ടുപിടിക്കാം. തിങ്കളാഴ്ചയും സമയം തരാം. അപ്പോ ശനി ഞായറും കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കാണാനും വേണ്ടി കൂടിയാണ്. ഒന്ന് രണ്ട് വീഡിയോകളെങ്കിലും നിങ്ങൾ ഈ ദിവസങ്ങളിൽ കംപ്ലീറ്റ് ചെയ്ത് നോട്ട്സും തനിയെ എഴുതാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് നോട്ട്സ് തനിയെ എഴുതുക. പ്രോബ്ലം അങ്ങനെ തനിയെ ചെയ്ത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. തീരെയെല്ലാം നമ്മൾ നോട്ട്സ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പ്രോബ്ലം തനിയെ നോട്ട്സ് എഴുതേണ്ടി വരും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.